ഇങ്ങനെയുള്ളവരുമായിട്ട് ഒരു റെഗുലർ ഫെലോഷിപ്പ് വരുമ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു പോസിറ്റീവായിട്ടുള്ളതും നല്ല കാര്യങ്ങളും ഒക്കെയാണ് നമ്മളുടെ ഐഡൻറ്റിറ്റി ഇതിൽ ചുറ്റുമ്പോൾ മോശമായ കാര്യങ്ങളും മോശമായ കൂട്ടുകെട്ടിലേക്കും ചെന്നുപെടാനുള്ള സാഹചര്യം കുറയും. നോൺ ജഡ്ജ്മെൻ്റലായിട്ട് കാണുന്ന ഒരു സീനിയർ മെൻറ്റേഴ്സിനെ വിടുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഫ്രീ ആകാൻ പറ്റും. അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരം ക്യാമ്പുകളും മീറ്റിങ്ങുകൾക്കും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും സീനിയറായുള്ള സ്പിരിച്വൽ മെൻറ്റേഴ്സുമായിട്ടുള്ള ബന്ധങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുവരെ ചെയ്യാത്ത ഒരു തെറ്റിലേക്കാണ് ശരിക്കും ഹോസ്റ്റൽ ലൈഫിൽ ചെന്ന് ചാടിയത്. പിന്നെ പ്രാർത്ഥിക്കാനിരിക്കുമ്പം കുറ്റബോധമായി, പക്ഷെ അത് പരിഹരിച്ചു കഴിയുമ്പം ക്ലിയർ. പക്ഷെ അത് പരിഹരിക്കാൻ കഴിയുന്നതിനേക്കാൾ ഉപരി ആ തെറ്റിൻ്റെ ആസ്വാദനം ഒരുപക്ഷെ ഒരു വ്യക്തിയെ വഴിതെറ്റിക്കുന്നോണ്ടാകാം. ജാഗ്രത. ബുധനാഴ്ച വൈകുന്നേരം 4:30 നമ്മുടെ പവർവിഷൻ ടിവിയിൽ മറക്കാതെ കാണുക.